നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലുൽപാദനം നടത്തുന്ന ജില്ല എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയാണ്. മറ്റു ജില്ലകളെയൊക്കെ അപേക്ഷിച്ച് പാലക്കാട് ജില്ലയിൽ പാലുൽപാദനം കൂടുതലാണ്. കേരളത്തിന്റെ നെല്ലറ എന്നാണ് നമ്മൾ സാധാരണ പാലക്കാടിനെ പറഞ്ഞിരുന്നത്. എന്നാൽ കേരളത്തിന്റെ പാലറ കൂടിയാണ് പാലക്കാട്. പക്ഷേ പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പാലുൽപാദനം നടക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ചിറ്റൂർ മേഖലയാണ്. മറ്റു പ്രദേശങ്ങളിലെല്ലാം ഓരോ വർഷം കഴിയും തോറും പാലുൽപാദനത്തിന്റെ തോത്, അതിന്റെ ശതമാനം കുറഞ്ഞു 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 വരുമ്പോൾ ചിറ്റൂർ മേഖലയിൽ അത് കൂടി വരുന്നു. എന്തുകൊണ്ടായിരിക്കാം അത്? ഞങ്ങൾക്കുള്ളൊരു സംശയമായിരുന്നു. ഞങ്ങളും പാലക്കാട് ജില്ലക്കാർ തന്നെയാണ്. ശരാശരി ഒരു ദിവസം നമ്മുടെയൊക്കെ നാട്ടിലെ സംഘങ്ങളിൽ ഒരു 300 മുതൽ 500 ലിറ്റർ വരെ സംഭരിക്കുമ്പോൾ 25,000 ഉം 30,000 ഉം ലിറ്റർ ആണ് ഒരു സംഘത്തിൽ ചിറ്റൂർ മേഖലയിൽ സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരാശരി ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കർഷകർ 4 മുതൽ 6 ലിറ്റർ പാലോ അല്ലെങ്കിൽ പരമാവധി 10 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ 500, 1,000, 1,100 ഒക്കെ ലിറ്റർ ആണ് ഒരു കർഷകൻ ചിറ്റൂർ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെയുള്ള ഓരോ കർഷകരും ഓരോ ദിവസം ഈ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ ആളുകൾ അവിടെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥരായിട്ടുള്ള ചെറുപ്പക്കാർ ആ ജോലി ഉപേക്ഷിച്ച് കാർഷിക വൃത്തിയിലേക്ക്, ഡയറി ഫാമിംഗിലേക്ക് കടന്നു വരുന്നു. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്? ഞങ്ങള് വിശദമായിട്ട് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. മിൽമയുടെ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. അങ്ങനെ മിൽമ ഞങ്ങളെ ചിറ്റൂർ മേഖലയിലേക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ 2 ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നേതൃത്വത്തിൽ കല്ലടിക്കോട് മേഖലയിലും കോങ്ങാട് മേഖലയിലുമുള്ള ക്ഷീര കർഷകരും അതുപോലെ തന്നെ ക്ഷീര സഹകരണ സംഘത്തിന്റെ ഭാരവാഹികളും ജീവനക്കാരുമൊക്കെ അങ്ങനെ ഒരു ടൂർ പോകുന്നത്. ആ ടൂർ പോയതിന്റെ വിശേഷങ്ങളെല്ലാം ഞാൻ ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. 1-2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ആ വീഡിയോയിൽ കൃത്യമായിട്ട് അവിടുത്തെ കർഷകരുമായിട്ടുള്ള അഭിമുഖമുണ്ട്. അവരുൽപ്പാദിപ്പിക്കുന്ന രീതി നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ സംഘങ്ങളെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ പോയപ്പോൾ അവിടെ ഇത്തരത്തിലധികം പാലുൽപാദനം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് ഞങ്ങൾ പഠിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു നിഗമനത്തിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത്. പൊതുവെ നമുക്ക് പറയപ്പെടുന്നത് പാലക്കാട് മേഖല എന്ന് പറയുന്നത് വലിയ വരൾച്ചയുള്ളൊരു മേഖലയായിട്ടാണ്, എപ്പോഴും വെള്ളം കിട്ടാൻ പ്രയാസമുള്ളൊരു മേഖലയായിട്ടാണ് നമ്മൾ പാലക്കാടിനെ കാണുന്നത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ബോർവെല്ലുകൾ അടിച്ച് ഒരു വീട്ടിൽ തന്നെ 4, 5 തവണ ബോർവെല്ലുകൾ അടിച്ചിട്ട് വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ടായിരിക്കും പാലുൽപാദനം കൂടുന്നത് എന്നതാണ് നമ്മൾ ഉണ്ടായിരുന്ന സംശയം. അപ്പൊ ഞങ്ങൾ അവിടെ സന്ദർശിച്ചതിന്റെയും അവിടുത്തെ കർഷകരുമായി സംസാരിച്ചതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള പ്രധാനപ്പെട്ട നിഗമനം എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗം കൃഷിയാണ് എന്നുള്ളതാണ്. ഒരു പ്രദേശത്തുള്ള ആളുകൾ കൂട്ടമായി ഒരു തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, കൂട്ടമായി ഒരു മേഖലയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും പുതിയ ആളുകൾക്കും അത്തരം മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു താല്പര്യമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഒരുപാട് പേര് തമിഴ്നാട്ടിൽ പോയി ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് സ്വീറ്റ്സ് ബിസിനസ്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 1, 2, 3, 4 ആളുകളൊക്കെ പോയി ഇപ്പോൾ ഒരുപാട് ആളുകൾ ആ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം തമിഴ്നാട്ടിലെ സ്വീറ്റ്സ് ബിസിനസ്സിലൂടെ കിട്ടുന്ന ഒരു വരുമാനമാണ്. അപ്പോൾ ഇതുപോലെ ആ നാട്ടിലെ ആളുകൾ കൂട്ടമായി ഈ തൊഴിൽ ചെയ്യുന്നു എന്നതാണ് ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ആ മേഖലയിലേക്ക് എത്തിപ്പെടുന്നു. രണ്ടാമത്തൊരു കാരണം എന്ന് പറയുന്നത് ആ ജനങ്ങളുടെ, അവിടുത്തെ ആളുകളുടെ ഒരു ഡെഡിക്കേഷനാണ്. ഈ പ്രവൃത്തി ചെയ്യുവാൻ നല്ലതെണ്ണം അധ്വാനശീലരായിട്ടുള്ള ആളുകളാണ് ആവശ്യമുള്ളത്. കേവലം മടിയന്മാരായിട്ടുള്ള ആളുകൾക്കൊന്നും ഒരു പശു വളർത്തൽ അത്ര നല്ല അഭികാമ്യമായിട്ടുള്ളൊരു തൊഴിലല്ല. അതുകൊണ്ട് തന്നെ നല്ല അധ്വാനശീലരായിട്ടുള്ള ആളുകളാണ് അവർ. അവർക്ക് അധ്വാനിക്കുമ്പോഴാണ് റിലാക്സേഷൻ കിട്ടുന്നത്. പലരും ഞാൻ അവിടെ കണ്ട് സംസാരിച്ചപ്പോൾ ചെറുപ്പക്കാരൊക്കെ ബാങ്ക് ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. എം ടെക് കഴിഞ്ഞ ആളുകൾ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. IT കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്ന ആളുകൾ ഇത്തരം തൊഴിലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളുടെ ഒരു മനോഭാവമാണ് രണ്ടാമതായിട്ട് ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പുൽകൃഷി ധാരാളം ഉള്ള ഒരു സ്ഥലമാണ് അവിടെ. പുൽകൃഷി, ഏക്കറ കണക്കിന് പുൽകൃഷി അവർക്കുണ്ട്.
അത് കുറഞ്ഞ സ്ഥലമുള്ള ആളാണെങ്കിലും ശരി പാട്ടത്തിനടുത്ത് അവർ ഏക്കറക്കണക്കിന് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പശു നമുക്ക് വളർത്തണം അല്ലെങ്കിൽ ഡയറി ഫാം ഉണ്ടാക്കണം, നമുക്ക് പാലുൽപാദനം നടത്തണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് പുൽകൃഷി ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഡയറി ഫാമിലേക്ക് ആരെങ്കിലും തിരിയുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് പുല്ലുണ്ടാക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന കാര്യം നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാവണമെന്നില്ല, മറ്റുള്ള ആളുകളിൽ നിന്ന് പാട്ടത്തിനെടുത്തിട്ട് പുല്ലിടാനുള്ള സൗകര്യമുള്ള സ്ഥലമുണ്ടെങ്കിലും മതി. അപ്പോൾ പുൽകൃഷി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ പ്രധാനപ്പെട്ട ഒരു തൊഴിലെന്ന് പറയുന്നത് ചെത്തായിരുന്നു. അതായത് തെങ്ങാണ് കൂടുതൽ അവിടെ കണ്ടത്. തെങ്ങിൽ കയറി നമ്മൾ കള്ള് വ്യവസായം, നമുക്കറിയാലോ, പിന്നെ കള്ളായിരുന്നു പ്രധാനപ്പെട്ട ഒരു തൊഴിലായിട്ട് അവിടെ ഉണ്ടായിരുന്നത്, ചെത്ത് തൊഴിലാളികളായിരുന്നു. ആ തെങ്ങിനൊക്കെ മണ്ടരി ബാധിച്ചിട്ടും മറ്റ് പല അസുഖങ്ങൾ വന്നിട്ടും തെങ്ങൊക്കെ ഇല്ലാതായി പോയി. ഞങ്ങൾ പോയപ്പോൾ പല തെങ്ങുകൾക്കും തലയില്ല, മണ്ടയില്ലാത്ത തെങ്ങുകളാണ് ഒക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേഖല ലാഭകരമല്ലാത്തത് കൊണ്ട് ആളുകൾ കൂട്ടത്തോടുകൂടി അടുത്തൊരു ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക്, ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് പശു പശുവിനെ വളർത്തലും പാലുൽപാദനവും എങ്കിൽ ആ മേഖലയിലേക്ക് ഈ പറയുന്ന മേഖലയിലുള്ള ആളുകൾ കൂടി കടന്നു വന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്ന സമയത്ത് അവിടെ പാലുൽപാദനം വളരെയധികം ഗണ്യമായിട്ട് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ നാട്ടിലുൾപ്പെടെ നമുക്കൊക്കെ പാല് തരുന്ന ക്ഷീര കർഷകർ ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് ചിറ്റൂരിലാണ് എന്ന് പറയുമ്പോൾ, ആയിരക്കണക്കിന് ലിറ്റർ പാലാണ് ഓരോ സഹകരണ സംഘങ്ങളുടെയും ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ തികച്ചും നമുക്ക് മാതൃകയാണ്. എനിക്ക് ജോലിയില്ല, എനിക്ക് പണിയില്ല, ഞാൻ എന്ത് തൊഴിലാണ് ചെയ്യുക, എനിക്കൊരു വരുമാന മാർഗമില്ല എന്നൊക്കെ പറഞ്ഞ് പരിതപിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾക്കൊക്കെ വൈറ്റ് കോളർ ജോബ് മാത്രം വേണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പരാതി പറയാം, ഈ നാട്ടിൽ ഇഷ്ടം പോലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് ആളുകൾ പല കോഴ്സുകളും പാസ്സായിട്ടിരിക്കുന്നുണ്ട്, അവർക്കൊക്കെ ആ കോഴ്സ് പാസ്സായതിന്റെ അടിസ്ഥാനത്തിലുള്ള ജോലിയാണ് വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പക്ഷേ നടക്കില്ല. പക്ഷേ നമ്മുടെ മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ കിടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരുപാട് മേഖലകളിലായിട്ട് തൊഴിലവസരങ്ങൾ വ്യത്യസ്തമായ മേഖലകളിലായിട്ട് ചിതറിക്കിടക്കുന്നുണ്ട്, അവ കണ്ടെത്തുക. ഡയറി ഫാം എന്ന് പറയുന്നത് ഇന്ന് നല്ലൊരു ഓപ്ഷൻ ആണ്. സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ മിൽമയും ഒക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാർക്ക് നൽകുന്നുണ്ട്. ഈ മേഖലയിൽ സ്ഥിരമായി നിൽക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തായാലും ചിറ്റൂർ മേഖല നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഒട്ടനവധി ചെറുപ്പക്കാർ ആ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് മികച്ച അവസരങ്ങൾ ഈ മേഖലയിലൂടെ ലഭ്യമായി കൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒരു ഡയറി ഫാം ഒക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിറ്റൂരൊക്കെ ഒന്ന് സന്ദർശിക്കുക, അവിടുത്തെ ഫാം നടത്തുന്ന ആളുകളുമായിട്ട് സംസാരിക്കുക. അവരെങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത്, അവരെങ്ങനെയാണ് പുല്ലുണ്ടാക്കുന്നത്, അവരെങ്ങനെയാണ് പശു വളർത്തൽ പ്രായോഗികമായിട്ട് ലാഭകരമാക്കി മാറ്റുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഉണ്ടാകും. അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.